ready, 1, 2, 3, start. മാഡം ഇത് ബോറടി, നമുക്ക് വേറെ പഠിക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ മാഡം. മാഡം ഇപ്പൊ നന്നായിട്ട് പാട്ട് പാടും മാഡം. അതെ പ്രവീൺ. എടോ ഞാൻ ഈ ബോർഡിൽ എഴുതി നിങ്ങൾ എഴുതി എടുക്കുന്നുണ്ടോ? ഞാനിപ്പം എഴുതിയിട്ട് മാറാം. ആ ഇത് എഴുതി എടുത്തോ നോട്ട്ബുക്കിലോട്ട്. ഇത് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഒരുപാട്. അതായത് എന്ത് ചെയ്യുന്നറിയോ, ഇടയ്ക്ക് വിട്ട് ബ്ലാങ്ക് തരും, നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ ഈ ആര ഉണ്ടല്ലോ, ഈ ആര തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. ആര ചിലപ്പോ ഇത് അങ്ങോട്ട് ഇട്ട് ചോദിക്കും, കാരണം നിങ്ങള് കുഴപ്പത്തിലാക്കാൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പഠിച്ച് മനസ്സിൽ അങ്ങനെ പറയണം. വേഗം എഴുതിയെടുക്ക്. ഹേ ഗായ്സ്, ഈ കുറച്ച് അടുത്ത സമയത്തായിട്ട് നടന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവരും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സ്പാം കോളും ഈ പ്രൊമോഷൻ കോളും അങ്ങനെയൊക്കെ. നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും യവന്മാരൊക്കെ വിളിക്കുന്നത്. സ്പാം ആയിട്ട് വരുന്ന കോളുകളെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനും ഇങ്ങനെ സ്പാം ആയിട്ട് വരുന്ന കോളുകളിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഗെറ്റ് കോണ്ടാക്ട്. എടീനത് വേറൊരു കിടിലൻ ഫീച്ചർ ഉണ്ട്. നമ്മുടെ നമ്പറെ മറ്റുള്ളവർ എങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റി. എങ്ങനെ ഉണ്ടായിരിക്കും എന്റെ നമ്പര്, നീ നിന്റെ നമ്പർ തന്നെ, നിന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ മറ്റുള്ളവരുടെ ഫോൺ എങ്ങനെ സേവ് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോ നിന്റെ നമ്പർ നിന്റെ ടീച്ചറൊക്കെ വിളിച്ച് മീൻ ഫ്രണ്ട്സ് ഒക്കെ പാര ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും സേവ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് അറിയാൻ പറ്റി എങ്ങനെ ഇരിക്കും. ഇപ്പൊ എന്റെ നമ്പർ മറ്റുള്ളവർ എങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നത് നമുക്ക് ടാഗ് നോക്കാം. എങ്ങനെയാണെന്നേ, പ്രവീൺ കോറിയോഗ്രാഫർ, പ്രവീൺ പ്രദീപ്, പ്രവീൺ ഡാൻസർ, പ്രവീൺ നൂബ് ഡാൻസർ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ നമ്പർ എങ്ങനെയായിരിക്കും അവരെ സേവ് ചെയ്തിരിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഗെറ്റ് കോൺടാക്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. എന്നാലും ആരായിരിക്കും നൂബ് ഡാൻസർ എന്ന് ചെയ്യുന്നത്? ദോ ഇത് എന്റെ മേനയാ. നോസ് ക്ലീൻ, ആരോ നേച്ചൽ കനാൽ ഓസ്ട്രേലിയ. അപ്പം ഇന്ന് നമ്മൾ ഉറങ്ങട്ടെ, ഉറക്കത്തിൽ ഒന്ന് വിളിച്ചു നോക്കിയാണ്. അപ്പൊ നമുക്ക് അറിയാല്ലേ ഇത് പഠിച്ചോ ഇല്ലേ. അല്ലേ ഒന്ന് ഉറങ്ങിക്കോട്ടെ. വേണ്ട, ആ പറഞ്ഞിട്ട് കിടന്നുറങ്ങാനല്ലേ, അങ്ങനെ ഇപ്പൊ കിടന്നുറങ്ങണ്ട. ഇതേ അംഗനവാടിയോ നേഴ്സറിയോ ഒന്നും അല്ല ലഞ്ച് ബ്രേക്കിൽ കിടന്നുറങ്ങാൻ. നിങ്ങൾ പത്താം ക്ലാസ്സിൽ നിന്നൊരു ബോധം വരട്ടെ നിങ്ങൾക്ക്. ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. മാഡം ഒരു കാര്യം, ഒരു ഭിത്തിയിൽ എഴുതി ഒട്ടിക്കുകയും പത്ത് പാസ്സായാലേ പ്ലസ് ടു കയറാൻ പറ്റും. ഡിഗ്രിക്ക് പോകണമെങ്കിലും പത്തിലെ സർട്ടിഫിക്കറ്റ് ചോദിക്കും. എല്ലാത്തിനും പത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം. പ്ലസ് ടു പാസ്സായാലേ ഡിഗ്രിക്ക് പോകാൻ പറ്റും. അതെ ഞാൻ ഉദ്ദേശിച്ചത് പത്തിന്റെ സർട്ടിഫിക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. താനിപ്പോ എക്സാം എഴുതാൻ പോകുന്ന അതാണല്ലോ എസ് എൽ സി ഫുൾ ഫോം പറഞ്ഞേ. തനിക്ക് മാത്സ് അറിയില്ല, ബയോളജി അറിയില്ല, ഇംഗ്ലീഷ് അറിഞ്ഞു. അറിയോ മാഡം നാളെ മുതൽ രണ്ടെണ്ണം മാസ്ക് ഇട്ടിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. നാളെ മുതൽ രണ്ടെണ്ണം മാസ്ക് ഇട്ടിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. പ്രത്യേകിച്ച് ഇവനാ സൈലൻസ്. അപ്പോഴേ അമ്മ കൊണ്ട് കഴിക്കുന്നത് താൻ തന്നെ തന്നെ കഴിക്കണം. താൻ പത്താം ക്ലാസ്സിലായില്ലേ,
തന്റെ കാര്യങ്ങൾ നോക്കാൻ താൻ പ്രാപ്തനാണ്, താൻ ചെയ്യണം തന്റെ കാര്യങ്ങൾ. എന്റെ പൊന്നു വേണമെങ്കിൽ എന്റെ വീട്ടിൽ പച്ച വെള്ളം മേടിച്ച് കുടിക്കില്ല കേട്ടോ, കറങ്ങി വീഴും നമ്മള്. ഇല്ല മാം, ഈ അടുപ്പിനെ ചൂടുകൊണ്ട് പെട്ടെന്ന് മാം വേണം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഇച്ചിരി ബ്രേക്ക് തന്നാൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ലോകത്തുള്ള എല്ലാം പറയും പഠിക്കാൻ നമുക്ക്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എത്ര അറകളുണ്ട്, അറകള് വെച്ച് സൂക്ഷിക്കുക. എന്റെ ഹൃദയത്തിൽ ഒരുപാട് അറകൾ തുറന്നു കിടക്കണം മേഡം. എന്റെ ഹൃദയത്തിൽ ഒറ്റ എന്റെ ഒരുപാട് അറകളുണ്ട് മാം, കാരണം കണ്ണി കണ്ട ഒരു മൊത്തം ഇവന്റെ അറകളുണ്ട് മാം. എന്റെ ഹൃദയം പ്യുവറാണ്, ബ്ലഡ് വന്നിങ്ങനെ ഓരോ അറകളിലൂടെ പോയി പോയിട്ടാണ്. ഈ നിറഞ്ഞു കഴിയുമ്പോ എന്ത് ചെയ്യും? അത് അടുത്ത അറയിലോട്ട് പോകും. അത് അടുത്ത അറയിലോട്ട് പോകും. അത് നിറഞ്ഞ പിന്നെ നമ്മുടെ ബോഡി ഫുള്ള് ആർട്ടറിയും വെയിൻസും വഴി കറങ്ങി കൊണ്ടേയിരിക്കും. സർക്കുലേഷൻ സിസ്റ്റം നമ്മുടെ ബോഡി തന്നെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ, അത്ഭുത വസ്തുവാണ് നമ്മുടെ ബോഡി. ബയോളജിയിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടല്ലേ എന്നോട് ചോദിക്കാം. ഞാൻ വളരെ അതാണ് അവിടെ ഒരു എയും ബിയും കൂടി ഇങ്ങനെ ആവുമ്പോഴാണ് ഒരു സി ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ബയോളജി സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ, അതായത് മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റൂടെ ഫ്യൂസ് ചെയ്ത്, അതായത് ഫെർട്ടിലൈസേഷൻ വഴിയാണ് എന്തുണ്ടാവുന്നത്, സൈഗോട്ട് ഉണ്ടാവുന്നത്. സൈഗോട്ട് ഡിവൈഡ് ചെയ്താണ് എന്തുണ്ടാവുന്നത് പറയൂ. അതായത് അച്ഛൻ അമ്മ അറിയാലോ, അച്ഛനും അമ്മയിൽ നിന്നാണ് കുട്ടികൾ ഉണ്ടാവുന്നതെന്ന് അറിയാലോ. ഭർത്താവും അതായത് ഒരാണ് ഫീമെയിൽ, അതായത് ഒരു പെണ്ണ്, രണ്ടുപേരും തമ്മിൽ സൈലൻസ്. മെയിലിൽ നിന്ന് എന്തുണ്ടാവും? സ്പേം. ഫീമെയിലിൽ നിന്ന് എന്തുണ്ടാവും? എഗ്ഗ്. എഗ്ഗോ? എഗ്ഗ്. ഇതെന്തൊരു കോഴിയാ? സൈലൻസ്. രണ്ടിനെ ഇപ്പൊ നോക്കോ. ഓക്കേ മാം, ഫീമെയിൽ എഗ്ഗ് ഇടുന്നു. ഇടോ? എടാ ബോഡിയിൽ ഉണ്ടാവുന്നതാണ് മാം. ആരാണ് മാം അടയിരിക്കുന്നത്? ഇത് വിരിയണ്ടേ? അമ്മ ഇനി മെയിലല്ലേ മറ്റേ ശബ്ദത്തിൽ സൈലൻസ്. എടാ എന്താണ് ഇത്, ചന്തയോ? പഠിക്കണോ? നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള സബ്ജക്റ്റാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഫീമെയിലെ എഗ്ഗും മെയിലിലെ സ്പേമും തമ്മിൽ എന്ത് ചെയ്യും? അങ്ങനൊക്കെ ഉണ്ടാവാറുണ്ടോ ചില കേസില്? ആറ് മാസം. സൈലൻസ്, സൈലൻസ്. അതായത് ഒരു ബേബി ഫുള്ളി ബ്രെയിനും എല്ലാം ഡെവലപ്പ് ആണെങ്കിൽ കറക്റ്റ് എത്ര മന്ത് വേണം? 9 മന്ത് വേണം. ആ 9 മന്ത് കഴിയുമ്പോ എന്ത് ചെയ്യും ബേബി? ഡെലിവറി ആവും. ഡെലിവറി നമ്മുടെ കയ്യിൽ എന്ത് കിട്ടും? സൈലൻസ്. അപ്പം ആ പിന്നുള്ള ആ ബേബിയുടെ ആ ഡെവലപ്മെന്റ്. എന്റെ പുസ്തകം.
ഇറങ്ങപ്പെടാം.